ഹായ് ഗായ്സ്, എഡ്യൂസ് യൂണിവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ്. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് ആണ്. സെബ്രോണിക്സിന്റെ സൂക്ക് ബാർ 9000 പ്രോ എന്നുള്ള സൗണ്ട് ബാർ ഡിവൈസ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. പോകാം വീഡിയോയിലേക്ക്. Take a seat, you cannot stand it. All I know, the flow harder than a scotch bunny. Don't try studying me, you cannot manage. This ain't what you want, bitch, I'm a fucking phenomenon. ഇതാണ് നമ്മുടെ സൗണ്ട് ബാർ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. സെബ്രോണിക്സിൻ്റെ ഡോൾബി ഡിജിറ്റൽ പ്ലസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സൗണ്ട് ബാറാണിത്. ഗ്രില്ലൊക്കെ കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട്. ഗ്ലോസി ഫിനിഷിലല്ല, മാറ്റ് ഫിനിഷിലാണ് സംഭവം വരുന്നത്. ബേസൊക്കെ ഗ്ലോസി ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ കാണുന്ന പോർഷനെല്ലാം മാറ്റ് ഫിനിഷിൽ ഒരു നെറ്റോടുകൂടിയാണ് വരുന്നത്. നമുക്ക് കാണാവുന്നതുപോലെ 4-4 ബട്ടൺസ് ആണ് മുകളിലുള്ളത്. പവറ്, വോയിസ് അപ്പ്, വോയിസ് ഡൗൺ ആൻഡ് ഇൻപുട്ട് ചാനൽ. എന്താണെങ്കിലും പ്രോഡക്റ്റ് ലൈറ്റ് വെയ്റ്റ് ആണെന്ന് പറയാം. വലിയ വെയിറ്റ് ഒന്നുമില്ല. ഡിസൈൻ നന്നായിട്ടുണ്ട്. സെബ്രോണിക്സിൻ്റെ ഒരു മിനിറ്റ്. നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ യൂസ് ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഒന്ന് റിവ്യൂ ചെയ്തേക്കാമെന്ന് വെച്ചത്. നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നു. നമുക്ക് കൂടെ ഒരു റിമോട്ട് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന റിമോട്ട്. ഓക്കെ, സോ നമ്മളുടെ ഈ സൗണ്ട് ബാറിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 120 വാട്ട് ആണ്. അതിൽ ഈ ബാറ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് 60 വാട്ട് ആണ്. നമുക്ക് ബാക്കി 60 വാട്ട് തരുന്നത് ആരാണെന്ന് കാണണ്ടേ? ഇവനാണ് നമ്മളുടെ സബൂഫർ. 60 വാട്ടിൻ്റെ സബൂഫർ നല്ല ബേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് സൗണ്ടൊക്കെ കാണിച്ചു തരാം. സെബ്രോണിക്സിൻ്റെ 60 വാട്ട് ഔട്ട്പുട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റാണിത്. 60 വാട്ട് 60 വാട്ട്, അങ്ങനെ ടോട്ടൽ 120 വാട്ടിൻ്റെ ഔട്ട്പുട്ടാണ് നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നത്. അൺബോക്സിംഗ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അൺബോക്സിംഗ് നിങ്ങൾ കണ്ടിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അതിനകത്ത് എന്തൊക്കെയുണ്ട് അതിൻ്റെ യൂസർ മാനുവൽ ഒന്നും ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. ഒപ്റ്റിക്കൽ HDMI ഓഡിയോ, ഓക്സ്, ബ്ലൂടൂത്ത്, ഇങ്ങനെയുള്ള ഇൻപുട്ട് ചാനൽസ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ വീട്ടിലെ ടി വി കണക്ട് ചെയ്തിരിക്കുന്നത് ബോട്ടിൻ്റെ ഓക്സ് കേബിൾ യൂസ് ചെയ്തിട്ടാണ്. റിമോട്ട് എല്ലാം വളരെ സിമ്പിളാണെന്ന് തന്നെ പറയാം. പവർ ബട്ടൺ ഉണ്ട്, മ്യൂട്ട് ബട്ടൺ ഉണ്ട്. പെയർ യൂസ് ചെയ്തിട്ട് നമുക്ക് ബ്ലൂടൂത്ത് പെയർ ചെയ്യാൻ സാധിക്കും. ഇൻപുട്ട് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ഇൻപുട്ടാണ്, അതായത് ഓക്സിൻ്റെ ഇൻപുട്ടാണോ എടുക്കേണ്ടത്, ഒപ്റ്റിക്കൽ ഇൻപുട്ടാണോ എടുക്കേണ്ടത്, ബ്ലൂടൂത്ത് ഇൻപുട്ടാണോ എടുക്കേണ്ടത്, അങ്ങനെ ചൂസ് ചെയ്യാനുള്ള ഇൻപുട്ട് ബട്ടൺ. ആസ് യൂഷ്വൽ യൂട്യൂബൊക്കെ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം, പ്ലേ പോസ്. ബേസിന് വേണ്ടി സെപ്പറേറ്റ് ഒരു സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. സബ്ബൂഫർ നിങ്ങൾക്ക് കാണാവുന്നതുപോലെ ഒരു സിംഗിൾ വയേർഡ് കണക്ടിവിറ്റി ടുവേഡ്സ് നമ്മളുടെ സൗണ്ട് ബാർ ആണ്. അതുകൊണ്ട് തന്നെ സബ്ബൂഫറിന് ഒരു സെപ്പറേറ്റ് പവർ സോഴ്സ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനാവശ്യമുള്ള പവറൊക്കെ നമ്മളുടെ സൗണ്ട് ബാർ തന്നെ പ്രൊവൈഡ് ചെയ്യും. ബ്ലൂടൂത്തിന് ലാഗോ ഡിലേയോ ഒന്നുമില്ല. വളരെ സ്മൂത്തായിട്ട് പെർഫെക്റ്റായിട്ട് സോങ്സ് ഇൻസ്റ്റൻ്റ്ലി നമുക്ക് കേൾക്കാം. അല്ലെങ്കിൽ ലിപ് മൂവ്മെൻറ്റോ ഒന്നും നമുക്ക് ഒരു ഡിലേയോ ലാഗോ ഒന്നും വരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞതാണ് കേട്ടോ, ചുമ്മാ തള്ളിയതല്ല. പിന്നീട് പറയാനുള്ളത് ഗെയിമേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റിയൊരു സൗണ്ട് ബാർ ആണ്. കാരണം ഒരു ഇൻസ്റ്റൻറ്റ് പോലും നമുക്ക് സൗണ്ട് എഫക്റ്റ് ഇല്ലാതെ പോകുന്നില്ല, അല്ലെങ്കിൽ ഒരു ഡിലേയോ ലാഗോ ഒന്നും വരുന്നില്ല. നല്ല സ്മൂത്താണ്. അതുപോലെ തന്നെ ബേസൊക്കെ നമുക്ക് അത്രമാത്രം ഫീൽ ചെയ്ത് തന്നെ നമുക്ക് മൂവീസൊക്കെ കാണാം. ഡോൾബി ഡിജിറ്റൽ സപ്പോർട്ട് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് കേട്ട് നോക്കാം.
this ain't what you want, bitch, I'm a fucking phenomenon.